ഹലോ ഫ്രണ്ട്സ്, പി എസ് സി കോഡ്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റ്യനായിട്ടും പോവാം. ആദ്യത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരം. ഓപ്ഷൻ ബി, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 10-ാമത്തെ സ്വർണം. ഓപ്ഷൻ സി, ജാവലിൻ ത്രോയിൽ 88.28 മീറ്റർ താണ്ടിയാണ് സ്വർണം നേടുന്നത്. ഓപ്ഷൻ ഡി, 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ഇതിലേതാണ് നീരജ് ചോപ്രയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന? ആൻസർ കിട്ടിയോ നിങ്ങൾക്ക്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഓപ്ഷൻ സി ആണ് തെറ്റ്. എന്തുകൊണ്ടാണ് ഓപ്ഷൻ സി തെറ്റ്? 88.28 മീറ്റർ അല്ല, 87.58 മീറ്റർ ആണ് കേട്ടോ. അതാണ് അവിടെ തെറ്റായിട്ട് വന്നത്. ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് 87.58 എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നീരജ് ചോപ്രയുമായി ഇവിടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഓപ്ഷൻ സി ആണ്. ജാവലിൻ ത്രോയിൽ 87.58 മീറ്റർ താണ്ടിയാണ് സ്വർണം നേടുന്നത് കേട്ടോ, അത് ശ്രദ്ധിച്ചോണം. ബാക്കി 3 പ്രസ്താവനകളും ശരിയാണ്. ഓപ്ഷൻ എ, ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമാണ് നീരജ് ചോപ്ര. ശ്രദ്ധിച്ചോണം, ഇന്ത്യയ്ക്ക് വേണ്ടി ഒളിമ്പിക്സ് അത്ലറ്റിക്സിൽ സ്വർണ്ണ മെഡൽ നേടുന്ന ആദ്യ താരമാണ് നീരജ് ചോപ്ര. അതുപോലെ ഓപ്ഷൻ ബി, ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 10-ാമത്തെ സ്വർണമാണ് നീരജ് ചോപ്ര നേടിയത്. ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ 10-ാമത്തെ സ്വർണം. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു ജാവലിൻ ത്രോയിൽ 88.28 മീറ്റർ അല്ല, 87.58 മീറ്റർ താണ്ടിയാണ് സ്വർണം നേടുന്നത് കേട്ടോ, ശ്രദ്ധിച്ചോണം. അതുപോലെ ഓപ്ഷൻ ഡി, 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത്. ആ പ്രസ്താവനയും ശരിയാണ്, 13 വർഷത്തിന് ശേഷമാണ് ഇന്ത്യക്ക് ഒളിമ്പിക്സ് സ്വർണ്ണ മെഡൽ ലഭിക്കുന്നത് കേട്ടോ. നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം. രാജ്യത്ത് ആദ്യമായി ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? രാജ്യത്ത് ആദ്യമായി ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതാണ്? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ആൻസർ, കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളമാണ്. രാജ്യത്ത് ആദ്യമായി ഇടിമിന്നൽ മൂലമുണ്ടാകുന്ന ദുരന്തം കുറയ്ക്കാൻ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. അടുത്ത ചോദ്യം, താഴെ പറയുന്ന സൂചനകളിലൂടെ വ്യക്തിയെ തിരിച്ചറിയുക. അപ്പോൾ താഴെ ഒരു 3 സൂചനകൾ തന്നിട്ടുണ്ട്, ഹിൻ്റ് തന്നിട്ടുണ്ട്, 3 ഹിൻ്റ് തന്നിട്ടുണ്ട്. അതിൻ്റെ ബേസിൽ ആ വ്യക്തി ഏതാണെന്ന് തിരിച്ചറിയണം. 1, രാജ്യാന്തര ഫുട്ബോളിൽ 10 ഹാട്രിക് ഗോൾ നേടുന്ന ആദ്യ താരം. 2, യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം. 3, ഇൻസ്റ്റാഗ്രാമിൽ 400 മില്യൺ ഫോളോവേഴ്സ് കരസ്ഥമാക്കിയ ലോകത്തിലെ ആദ്യ വ്യക്തി. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് ആൻസർ കിട്ടിക്കാണും. ഒന്നുകൂടി സൂചനകൾ ഒന്നുകൂടി വൈകാം. രാജ്യാന്തര ഫുട്ബോളിൽ 10 ഹാട്രിക് ഗോൾ നേടുന്ന ആദ്യ താരം. 2, യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം. 3, ഇൻസ്റ്റാഗ്രാമിൽ 400 മില്യൺ ഫോളോവേഴ്സ് കരസ്ഥമാക്കിയ ലോകത്തിലെ ആദ്യ വ്യക്തി. ആരാണ്, ആൻസർ കിട്ടിയോ? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. ശ്രദ്ധിച്ചോണം, രാജ്യാന്തര ഫുട്ബോളിൽ 10 ഹാട്രിക് ഗോൾ നേടുന്ന ആദ്യ താരമാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ. അതുപോലെ യൂറോ കപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം ക്രിസ്റ്റ്യാനോ റൊണാൾഡോ ആണ്. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ 400 മില്യൺ ഫോളോവേഴ്സ് കരസ്ഥമാക്കിയ ലോകത്തിലെ ആദ്യ വ്യക്തിയാണ് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ കേട്ടോ. നല്ലൊരു ക്വസ്റ്റ്യൻ അത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയ IIT ഏതാണ്? ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയ IIT ഏതാണ്? ഏതാണ് ആൻസർ? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ, IIT മദ്രാസ് ആണ്. ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയ IIT മദ്രാസ്. ലോകത്തിലെ ആദ്യത്തെ ഓൺലൈൻ BSc ബിരുദം നടപ്പിലാക്കിയ IIT ഏതാണ്?
IIT മദ്രാസ്. അടുത്ത ചോദ്യം, അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരെന്താണ്? അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേര് എന്താണ്? എന്താണ് ഓപ്പറേഷൻ ദേവീശക്തിയാണ് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ, ഓപ്പറേഷൻ ദേവീശക്തി. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേര് ആണ് ഓപ്പറേഷൻ ദേവീശക്തി കേട്ടോ. അഫ്ഗാനിസ്ഥാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരിച്ചെത്തിക്കുന്നതിനുള്ള ഇന്ത്യൻ ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ ദേവീശക്തി. അടുത്ത ക്വസ്റ്റ്യൻ, ചേരുംപടി ചേർക്കാനാണ്. ഓപ്ഷൻ എ ICC പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2023, ഓപ്ഷൻ ബി ICC 2020 പുരുഷ വേൾഡ് ക്രിക്കറ്റ് 2022, ഓപ്ഷൻ സി ICC വനിതാ 2020 ലോകകപ്പ് 2023, ഓപ്ഷൻ ഡി ICC ചാമ്പ്യൻസ് ട്രോഫി 2025. 1 ഓസ്ട്രേലിയ, 2 പാകിസ്ഥാൻ, 3 ഇന്ത്യ, 4 സൗത്ത് ആഫ്രിക്ക. അപ്പോൾ വേദികളും അതുപോലെ വേൾഡ് കപ്പുകളുമാണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പോൾ അത് ശരിയായിട്ടുള്ള രീതിയിൽ ചേരുംപടി ചേർക്കണം. ഏതായിരിക്കും ആൻസർ? കിട്ടിയ ആൻസർ ഓപ്ഷൻ സി ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. A3 B1 C4 D2 അതാണ് ആൻസർ. അപ്പം നമുക്ക് നോക്കാം, A3 ആണല്ലേ ICC പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2023 വേദിയാകുന്നത് ഇന്ത്യയാണ് കേട്ടോ. ശ്രദ്ധിച്ചോണം, ICC പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2023 വേദിയാകുന്നത് ഇന്ത്യയാണ്. അതുപോലെ B1 ICC 2020 പുരുഷ വേൾഡ് ക്രിക്കറ്റ് 2022 വേദിയായത് എവിടെയാണ്? ഓസ്ട്രേലിയയാണ് അല്ലേ. ICC 2020 പുരുഷ വേൾഡ് ക്രിക്കറ്റ് 2022 വേദി ഓസ്ട്രേലിയയാണ്. അതുപോലെ C4 ICC വനിതാ 2020 ലോകകപ്പ് 2023 വേദിയാകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. ICC വനിതാ 2020 ലോകകപ്പ് 2023 വേദിയാകുന്നത് സൗത്ത് ആഫ്രിക്കയാണ്. അതുപോലെ D2 ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വേദിയാകുന്നത് പാകിസ്ഥാനാണ്. ശ്രദ്ധിച്ചോണം, ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വേദിയാകുന്നത് പാകിസ്ഥാനാണ്. അപ്പോൾ ഒന്നുകൂടി പറയാം, ICC പുരുഷ വേൾഡ് കപ്പ് ക്രിക്കറ്റ് 2023 വേദിയാകുന്നത് ഇന്ത്യ, ICC 2020 പുരുഷ വേൾഡ് ക്രിക്കറ്റ് 2022 വേദിയാകുന്നത് ഓസ്ട്രേലിയ, ICC വനിതാ 2020 ലോകകപ്പ് 2023 വേദിയാകുന്നത് സൗത്ത് ആഫ്രിക്ക, അതുപോലെ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 വേദിയാകുന്നത് പാകിസ്ഥാൻ കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം, സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷൻ ഏതാണ്? സോഡർ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. സോഡർ, ഓപ്ഷൻ എ സോഡർ ആണ് ആൻസർ. സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സോഡർ കേട്ടോ. സാമൂഹിക അകലം പാലിക്കുന്നത് ലക്ഷ്യമാക്കി ഗൂഗിൾ ആരംഭിച്ച ആപ്ലിക്കേഷനാണ് സോഡർ. അടുത്ത ചോദ്യം, 2020 March 4 അന്തരിച്ച മുൻ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലും പെറുവിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. പക്ഷേ ഇതിത്തിരി പിറകിലോട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, 2020 ക്വസ്റ്റ്യൻ ആണ്. എന്തായാലും ജസ്റ്റ് നിങ്ങളൊന്ന് അറിഞ്ഞു വെച്ചിരിക്കുക കേട്ടോ. ചോദിക്കാൻ അധികം ചാൻസ് ഇല്ല, എന്നാലും ഒന്ന് അറിഞ്ഞു വെച്ചിരിക്കുക. 2020 March 4 അന്തരിച്ച മുൻ ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലും പെറുവിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തി ആരാണ്? ഓപ്ഷൻ എ ആണ് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. ജാവിയർ പെരസ് ഡി കൊയർ കേട്ടോ. 2020 March 4 അന്തരിച്ച മുൻ ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ സെക്രട്ടറിയും ഐക്യരാഷ്ട്ര സംഘടനാ സെക്രട്ടറി ജനറലും പെറുവിൻ്റെ പ്രധാനമന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് ആര്? ജാവിയർ പെരസ് ഡി കൊയർ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം, 2020 പത്മശ്രീ നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഇപ്പോൾ 2020 പത്മശ്രീ നേടിയത്
നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി കേട്ടോ, മൂഴിക്കൽ പങ്കജാക്ഷി 2020 പത്മശ്രീ നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏതാണ് ആൻസർ അറിയാമോ നിങ്ങൾക്ക്? ഇവിടെ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ശാസ്ത്രം, കല, സാഹിത്യം, കഥകളി. ഏതാണ് 2020 പത്മശ്രീ നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി ഏത് മേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, കലയാണ്, കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. 2020 പത്മശ്രീ നേടിയ മൂഴിക്കൽ പങ്കജാക്ഷി കലയുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് കേട്ടോ. അപ്പം അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. 2021 ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? 2021 ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം ഏതാണ്? ആൻസർ കിട്ടിയോ? അപ്പം എന്തായാലും നമുക്ക് ആൻസറിലേക്ക് പോകാം. ഓപ്ഷൻ എ ആണ് ആൻസർ, ഫ്രാൻസ് ആണ്. 2021 ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം ഫ്രാൻസ് ആണ്. ശ്രദ്ധിച്ചോണം, 2021 ഒളിമ്പിക്സിൽ പുരുഷ വോളിബോളിൽ സ്വർണം നേടിയ രാജ്യം ഫ്രാൻസ് ആണ്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ചുവടെ തന്നിരിക്കുന്നവയിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏത്? ഇപ്പം 4 വിഷയങ്ങൾ തന്നിട്ടുണ്ട്. അപ്പം അത് 4 എണ്ണത്തിൽ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയം ഏതെന്നാണ് ചോദ്യം. ഏതാണ്? കിട്ടിയോ ആൻസർ? ആൻസർ ഓപ്ഷൻ ബി ആണ് കേട്ടോ, 3 മാത്രം. കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ആൻസർ ഓപ്ഷൻ ബി ആണ് ആൻസർ, 3 മാത്രം. 3 ജലസേചനം. ജലസേചനം കൺകറൻറ്റ് ലിസ്റ്റിലല്ല ഉൾപ്പെടുന്നത്. അപ്പോൾ ജലസേചനം ഉൾപ്പെടുന്നത് ഏത് ലിസ്റ്റിലാണെന്നുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ കൺകറൻറ്റ് ലിസ്റ്റിലല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊന്നുകിൽ യൂണിയൻ ലിസ്റ്റ് ആയിരിക്കും, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലിസ്റ്റ് ആയിരിക്കും. അപ്പോൾ അതേതാണെന്നുള്ളത് നിങ്ങൾ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരാം. അപ്പോൾ ബാക്കി 3 കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. കുടുംബാസൂത്രണം, പത്രങ്ങൾ, തൊഴിലാളി സംഘടനകൾ, ഇത് 3 കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. കുടുംബാസൂത്രണം, അതുപോലെ പത്രങ്ങൾ, അതുപോലെ തന്നെ തൊഴിലാളി സംഘടനകൾ, ഇത് 3 കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങളാണ്. ഇവിടെ കൺകറൻറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയമാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ ബി, 3 മാത്രം. ജലസേചനം, 3 ജലസേചനം കൺകറൻറ്റ് ലിസ്റ്റിലല്ല ഉൾപ്പെടുന്നത്. ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നത് എന്നുള്ളത് നിങ്ങളുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക, അതിന് റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കുന്നുള്ളൂ. ഈ നമ്മൾ ഈ ലാസ്റ്റ് നോക്കിയ ക്വസ്റ്റ്യൻ, 31-ാമത്തെ ക്വസ്റ്റ്യൻ കറണ്ട് അഫയേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ല. എന്നാലും ഒരു കറണ്ട് അഫയേഴ്സിൽ വരുന്ന ക്വസ്റ്റ്യൻ അല്ല. എന്നാലും തൽക്കാലം അതും കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് നോക്കുന്നുള്ളൂ. അപ്പോൾ വീഡിയോയ്ക്ക് പ്രയോജനപ്പെടുമെന്ന് തോന്നിയാൽ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി കാണുന്നവരെ ഗുഡ് ബൈ.